हाय फ्रेंड्स वेलकम बैक टू अवर चैनल कुक विद स्तुति अब नमुक ना अडिपोली अरिकुक तैयार अब वीडियो इष्टे लाइक शेयर कमेंट अब नमुक वेगम रेसीपी नाम तैयार നമ്മുടെ ബോയിൽഡ് റൈസ് വെച്ചാണ് ചെമ്പാവരി വെച്ചാണ് അപ്പം ഞാൻ ഒരു 7-8 മണിക്കൂർ കുതിർത്ത് വെച്ചതിനു ശേഷം ഇപ്പോ ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുള്ള അരിയാണ് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഇപ്പോ നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട ഇപ്പോ ഞാൻ ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാ അതിനു ശേഷമാണ് നമ്മൾ ഇത് അരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ കണ്ടോ ഇതേപോലെ നല്ല രീതിയിൽ ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഇപ്പോ തരിയോട് കൂടി തന്നെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ആദ്യമേ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1.5 കപ്പോളമുള്ള തേങ്ങയാണ് ആഡ് ചെയ്യുന്നത് നല്ല ഒരു 2 ടീസ്പൂണോളമുള്ള ചെറിയ ജീരകം നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്ന ചെറിയ ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന്റെ കൂടെ ഒരു 1/2 കപ്പോളമുള്ള വെള്ളം വെള്ളം നമ്മൾ നോക്കി വേണം എപ്പോഴും ഇവിടെ ഞാൻ നന്നായിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് നമുക്ക് അതായത് ഉരുളെ ഉരുട്ടുമ്പോൾ നമുക്കത് നന്നായിട്ട് ഉരുണ്ട് വരണം ആ രീതിയിലാണ് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കുഴയ്ക്കാതെ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് കുറേശ്ശെ എടുത്ത് നമ്മൾക്ക് ഏത് രീതിയിലാണോ കുഴക്കട്ടയുടെ വലിപ്പം വേണ്ടത് ആ രീതിയിൽ നമുക്ക് കുറേശ്ശെ എടുത്ത് കുഴക്കട്ട ഉരുട്ടിയെടുക്കാം അപ്പോൾ ഏകദേശം എനിക്ക് ഇത്രയും കുഴക്കട്ട റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ കുറച്ച് മാവ് ഒന്ന് ബാലൻസ് വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് ഞാൻ ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാമേ ഇനി നമുക്കിപ്പം ഞാൻ നന്നായിട്ട് ഇഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നന്നായിട്ട് ചൂടായി ഇനി നമുക്ക് ഓരോരോ ഉരുളകളായിട്ടായിട്ട് ഇതിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ വേണം നമുക്കിതൊന്ന് റെഡിയായി വരാൻ അപ്പോൾ ഇത് അവിടെ ഇരുന്ന് റെഡി ആവട്ടെ അപ്പോൾ നമുക്ക് ആ എടുത്ത് ബാലൻസ് വെച്ചിരുന്ന മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിനുവേണ്ടി വേറൊരു കടായി ഞാൻ വെച്ചു ഇതിലേക്ക് ഞാൻ 1 കപ്പോളമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ബാലൻസ് വെച്ചിരുന്ന മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കട്ടയില്ലാതെ നിളക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുഴക്കട്ടയിലെ ഉപ്പ് ചേർത്തിട്ടുള്ളൂ ഈ വെള്ളത്തിനും വെള്ളവും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് അതിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് വേണം അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് കുറുകി വരുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് കുറുകി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ കുഴക്കട്ടയുടെ കൂടെ സെർവ് ചെയ്യാൻ നല്ല ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇനി നമുക്ക് നമ്മുടെ കുഴക്കട്ട എന്തായെന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ കണ്ടോ കുഴക്കട്ട നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ എടുക്കരുത് ഒന്ന് തണുത്തതിന് ശേഷമേ എടുക്കാവൂ ചൂടോടുകൂടി തന്നെ എടുത്താൽ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സോഫ്റ്റ്നെസ് കാണിച്ചു തരാമേ കുഴക്കട്ടയെല്ലാം തണുത്ത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നല്ല അടിപൊളി കുഴക്കട്ടയാണ് കിട്ടുന്നത് കുറിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെയുള്ള പഴമ രുചിയുള്ള ഒരു കുഴക്കട്ടയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി